വെൽക്കം ടു ഈഗ പി എസ് സി ഇഗ പി എസ് സിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ട് സുഖമില്ലാതിരുന്നുകൊണ്ടാണ് വീഡിയോസ് ഇത്രയും വൈകിയത് സൗണ്ടിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അത് സെലക്ട് ചെയ്യാൻ കാരണം അതിനകത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് റീസൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് എക്സാമ്പിളായിട്ട് ഭാഷി കലാപങ്ങളിൽ നിന്നൊക്കെ ടെക്സ്റ്റ് ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ചാപ്റ്റർ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്തുള്ള ടെക്സ്റ്റിലുള്ള മെയിൻ പോയിൻസുകളെല്ലാം അതേ സെൻറ്റൻസ് വൈസായിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ രണ്ട് സെക്ഷനായിട്ട് തിരിച്ച് ആദ്യത്തെ മെയിനായിട്ടുള്ള പഴയ പ്രക്ഷോഭങ്ങളെല്ലാം കൂടെ ഒരു സെറ്റായിട്ടും നവോത്ഥാനം അടുത്ത സെറ്റായിട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ കേരളത്തിലെ ആഗമനത്തെ ഇപ്പം യൂറോപ്യന്മാർക്ക് മുമ്പ് കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രധാനികളാണ് അറബികളും ചൈനക്കാരും അതിനൊട്ടിയായി യൂറോപ്യന്മാർക്ക് മുമ്പ് കേരളത്തിൽ വ്യാപാരം ഏർപ്പെട്ടിരുന്നത് അറബികളും ചൈനക്കാരുമാണ് അപ്പം അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുന്നത് എന്നാലും സാമൂതിരിയായിട്ട് ബന്ധപ്പെട്ട് ഇവരെ അറബികളെയും ചൈനക്കാരെയും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോർച്ചുഗീസുകാർ സാമൂതിരിനെ കോഴിക്കോട് സാമൂതിരിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ യുദ്ധങ്ങളുണ്ടാകുന്നത് അപ്പം അതാണ് മെയിൻ കാര്യം അറബികളെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ ഇനി പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികസേനാ തലവനാണ് കുഞ്ഞാലി മരക്കാർ അത് നാല് കുഞ്ഞാലി മരക്കാറുണ്ട് ഓരോരുത്തരം പേരുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക അപ്പോൾ കുഞ്ഞാലി മരക്കാർ ഒരു സ്ഥാനപ്പേരാണ് സാമൂതിരിയുടെ നാവികസേനാ തലവന്മാർ അറിയപ്പെടുന്ന പേരാണ് കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് അപ്പോൾ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞാലി മരക്കാരെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കുവാണ് നമുക്ക് ഒരു ബോക്സസ് ഇതുപോലെ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എടുത്തു പറയുന്നത് ഇപ്പം കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാര് കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം ഇവർ നാല് പേരുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാല് കുഞ്ഞാലി മനക്കാർമാരുണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്തുൽ മുബീൻ അപ്പൊ ഫത്തുൽ മുബീൻ എഴുതിയത് ഖാസി മുഹമ്മദാണ് ആ ഫത്തുൽ മുബീൻ്റെ മീനിങ് എന്ന് പറയുന്നത് വ്യക്തമായ വിജയം എന്നുള്ളതാണ് അതൊക്കെ നോട്ട് ചെയ്യാൻ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരു വേണ്ടി ഒരുപോലെ പോരാടിയിട്ടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്ത് സാമുദായിക സൗഹൃദത്തെ സൂചിപ്പിക്കുന്നു ആ വരികളൊന്നും മാത്രം ഓർത്തിരിക്കേണ്ട ഇപ്പൊ കുഞ്ഞാലി മരക്കാര്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊന്നും പഠിച്ചുവെക്കാം നമുക്ക് അടുത്ത പറയാനുള്ളത് പോർച്ചുഗീസുകാർ മാത്രമല്ല അല്ലേ ബാക്കി യൂറോപ്യന്മാരാരൊക്കെ ആയിരുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നത് ഡച്ചുകാർ വന്നു ഇംഗ്ലീഷുകാർ വന്നു അവസാനമായിട്ട് ഫ്രഞ്ചുകാർ വന്നു അപ്പം നമ്മളതൊക്കെ കോടൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളതാണ് പിന്നെ പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി അപ്പോൾ ആ വർഷം ഓർത്തിരിക്കുക ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചിൽ യുദ്ധത്തിലാണ് ആരെ പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് അതിനുശേഷം അവർക്ക് കേരളം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു അപ്പം പോർച്ചുഗീസുകാരെ ഡച്ചുകാര് കേരളത്തിൽ തുരത്തി ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ കുളച്ചിൽ യുദ്ധത്തിലൂടെ തോൽപ്പിക്കുകയും അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വരികയും ചെയ്ത് അറിയാവുന്നതാണ് ഇനി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ആരുടെ കയ്യിലായി ബ്രിട്ടീഷുകാരുടെ കയ്യിലായി ഓർത്തിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മെയിനായിട്ടും കുളച്ചിൽ യുദ്ധം പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ അതുപോലെ തന്നെ കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ അറിയപ്പെടുന്നവരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഇപ്പം ഈ മൂന്നാല് പോയിന്റ്സ് മെയിനായിട്ടുള്ളതൊന്ന് ഓർത്തിരിക്കുക പറയാൻ പോകുന്ന കുളച്ചിൽ യുദ്ധത്തിനെ കുറിച്ച് സർദാർ കെ എം പണിക്കർ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു ബോക്സിൽ നല്ല ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അത് നോക്കാം കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു പ്ലാസ് യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല പക്ഷേ കേരളം അതായത് മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും അപ്പോൾ ഡച്ചുകാർ ഒരു യൂറോപ്യൻ ശക്തിയെ ആദ്യമായിട്ട് തോൽപ്പിച്ച ഒരു യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു യുദ്ധമായിരുന്നു അത് അപ്പം അത് അത് വെച്ച് നോക്കുമ്പോൾ കുളച്ചിൽ യുദ്ധം ചരിത്ര പ്രസിദ്ധമാണ് പ്രാധാന്യമേറിയതാണ് അത് ഒന്ന് ഓർത്തിരിക്കുക എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ചിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് അപ്പോൾ അവിടെ അവർ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ ക്യാപ്റ്റൻ വില്യം കീലിംഗ് സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു അപ്പോൾ വന്നതാരാണ് ക്യാപ്റ്റൻ വില്യം കീലിങ് ഓർത്തിരിക്കുക ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിലും അടുത്തത് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പാണ്ഡികശാലകൾ അതായത് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ആറ്റിങ്ങറാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടി അപ്പം കേരളത്തിലെ ആദ്യത്തെ പണ്ടകശാല അല്ലെങ്കിൽ സംഭരണ കേന്ദ്രമായിട്ട് അനുവർത്തിക്കുന്ന അഞ്ചുതെങ്ങാണ് അപ്പം ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടി പശ്ചിമതീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി ഏത് മാറി അഞ്ചുതെങ്ങ് മാറി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോവുകയായിരുന്ന നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു അപ്പം അതാണ് ആറ്റിങ്ങൽ കലാപമെന്ന് അറിയപ്പെടുന്നത് കുരുമുളക് വ്യാപാര കുത്തു വേണ്ടിയിട്ടുള്ള ആ യുദ്ധമായിരുന്നു അല്ലെങ്കിൽ അതിന് അതിൽ പ്രതിഷേധിച്ചായിരുന്നു ആറ്റിങ്ങൽ കലാപം ഉണ്ടായത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അത് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റാണ് ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതങ്ങ് കലാപമാണ് എന്നാൽ ആദ്യത്തെ സംഘടിത കലാപേതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യാം ബാക്കി പോയിന്റ്സ് നോക്കാം മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധിയാണ് ശ്രീരംഗപട്ടണ സന്ധി അത് മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളതാണ് അതിൽ പ്രകാരം എന്ത് സംഭവിച്ചു മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതമായി അപ്പം കൊച്ചി രാജാവ് അല്ലെങ്കിൽ കൊച്ചി രാജവംശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ബ്രിട്ടീഷ് അധീനതയിലായത് ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു മൂന്ന് നാ നാട്ടുരാ മെയിനായിട്ടുള്ള നാട്ടുരാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷ് അധീനതയിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയം അംഗീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് അധീനതയിലായി ഇനി അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി അപ്പം ഏത് പ്രദേശത്താണ് ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരണം നടത്തിയത് അത് മലബാറാണ് കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയാണ് ഭരണം നടത്തിയത് ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ തിരുവിതാംകൂർ മേൽക്കോയം അംഗീകരിച്ചു അതിന് പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി പതിനെട്ടാം നൂറ്റാണ്ടിലോടെ കേരളം പൂർണമായിട്ടും ബ്രിട്ടീഷ് അധിനീയതയിലായി പതിനെട്ടാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി ആ പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കുക നമ്മൾ പറയാൻ പോകുന്ന പഴശ്ശിക കലാപങ്ങളാണ് ഇപ്പോൾ ആയിട്ടുള്ള ടെൻത്ത് ലെവലിൻ്റെ മെയിൻ എക്സാമുകൾക്കൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റേറ്റ്മെൻറ് വൈസ് ആണെങ്കിലും ഈയൊരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശി രാജയാണ് മൈസൂരിലെ ഭരണാധികാൾ ഭരണാധികാരിക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തു എന്നാൽ വിജയിച്ച ശേഷം ഈ ഇവാഗ്ദാനം നിറവേറ്റിയില്ല അതുപോലെ തന്നെ വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു പിതൃ ഓർത്തിരിക്കുക ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയതാരാണ് കേരളവർമ്മ പഴശ്ശിരാജയാണ് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് എന്താണ് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം വാഗ്ദാനം ചെയ്തു എന്നാൽ ഫസ്റ്റ് അതാണ് ഒന്നാം ഭാഷ കലാപം ആ ഒരു വാഗ്ദാനം പാലിച്ചില്ല അതാണ് ഒന്നാം ഭാഷ കലാപത്തിന് ഇടയാക്കിയത് രണ്ടാം പാഴ്ശി കലാപത്തിൻ്റെ ആണ് വയനാടെ പിടിച്ചെടുക്കാൻ നോക്കിയത് അപ്പം അത് രണ്ടും സെപ്പറേറ്റ് ഓർത്തിരിക്കുക ഇനി നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്ത പോന്റ് പറയുന്നത് ചെമ്പൻ പോക്കർ കൈത്തേരി നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിശ്ശ നേതാവ് തലയ്ക്കൽ ചെന്തു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് റീസെൻ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചതാണ് ചെമ്പൻ ബോക്കർ കൈത്തേരി അമ്പുനായർ ഇടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചെന്നു ഇവരൊക്കെയാണ് പരശുരാജനെ ആ യുദ്ധത്തിൽ സഹായിച്ചത് നമ്മൾ പറയാൻ പോകുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് ബോക്സസിലുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ മരണപ്പെട്ടു ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജെ ബ്രിട്ടീഷ് രേഖകളിൽ പഴച്ചു രാജയെന്നും കൊട്ട് രാജയെന്നും വിശേഷിപ്പിച്ചിരുന്നത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇപ്പൊ കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാണ് പഴശ്ശിരാജ അദ്ദേഹത്തിനെ അങ്ങനെ ആരാണ് സർദാർ കെ എം പണിക്ക് അദ്ദേഹത്തിൻ്റെ കേരളസിംഹം എന്ന നോവലിലാണ് ആ പരാമർശം ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് പക്ഷേ ബ്രിട്ടീഷ് രേഖകളിൽ അതേ അറി അറിയപ്പെട്ടിരുന്ന പയച്ചി രാജ കൊട്ടട്ട് രാജ എന്നുള്ളതാണ് അതുപോലെ തന്നെ പഴശ്ശിരാജാൻ്റെ ജീവിതം എതിർത്തമാക്കി സർദാർ കെ എം പണിക്കർ കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം അതുപോലെ പഴശ്ശി സ്മാരക സ്ഥിതി എന്നത് മാനന്തവാടി അവിടെ വച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇനി പഴശ്ശിയെക്കുറിച്ച് അന്നത്തെ ഗവർണർ എന്ന ബേബർ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക നേതാക്കളിൽ ഒരുവനും ആ കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിലുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു തൻ്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തി പോകുന്നു േബറുടെ കത്തുകൾ തന്നെയാണ് അതുപോലെ തന്നെ മലബാർ മാനുവൽ ആരായി എഴുതിയത് വില്യം ലോഗൻ അതും ഈ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക എന്നാൽ നമ്മൾ പഴശ്ശിരാജനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെയുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് വേലുത്തമ്പി ദളവേ അതുപോലെ തന്നെ പാലിയെത്തച്ഛൻ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനു ഇടപെട്ടതിനെതിരായാണ് ദിവാൻമാരായ വേലുത്തമ്പി ദളവേ പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് പുറത്തിറക്കിയ കുണ്ടര വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അപ്പം കുണ്ടറ വിളംബരം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആരാണത് പ്രഖ്യാപിച്ച വേലുത്തമ്പി ദള അതോർത്തിരിക്കുക തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല അപ്പം അതിനുശേഷം തിരുവിതാംകുലം കൊച്ചിയുടെ സംയുക്ത സൈന്യം ബ്രിട്ടീഷ് പ്രസിഡൻ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിക്കുകയും എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തിനു മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും ആയില്ല ഇനി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഇപ്പം വേലുത്തമ്പി ദളവ മണ്ണടിയിൽ ആ സ്ഥലം ഓർത്തിരിക്കുക മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാൽ അദ്ദേഹത്തിന് അരിശ്യം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണന്മൂല അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും വേലുത്തമ്പിയുടെ റിലേറ്റ് നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക കണ്ണമൂലെ കെട്ടിത്തൂക്കി അതിനുശേഷം പാലിയത്തെ അച്ഛനെന്ത് ചെയ്തു മദ്രാസിലേക്ക് നാട് കടത്തി ത്രയും പോയിൻറ്റ്സ് മെയിനായിട്ട് ഓർത്തിരിക്കുക വെലിത്തമ്പി തെളവ ആത്മഹുതി ചെയ്തത് മണ്ണടിയെ വെച്ചിട്ടാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് കെട്ടിത്തൂക്കിയത് അതിനുശേഷം പാലിയത്തച്ഛൻ എന്തു ചെയ്തു മദ്രാസിലേക്ക് നാട് കടത്തി അടുത്തു പറയാൻ പോകുന്നു കേരളം ലോകകമ്പോളത്തിൻ്റെ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സാണ് ഭരണ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാവുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവൻ തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്കനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു അതിൽ മെയിനായിട്ടുള്ള കാര്യം ഏകീകരിച്ച് നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായങ്ങളും നടപ്പിലാക്കി ഓ ഏകീകൃത നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായം ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കി ആ പോയിൻ്റ് ഓർത്തിരിക്കുക പിന്നെന്താണ് വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തു അതവർക്ക് വേണമല്ലോ അവർക്ക് വ്യാപാരം ചെയ്യാനായിട്ട് ഏത് തരത്തിലാണെങ്കിലും അത് റോഡ് മാർഗം റെയിൽ മാർഗ്ഗം ആയെങ്കിലും അതിൽ കടൽ മാർഗം ആണെങ്കിലും ഗതാഗത സൗകര്യങ്ങള് അവർക്ക് ആവശ്യമുള്ളതാണ് അപ്പം റോഡുകൾ മെച്ചപ്പെടുത്തി അതുപോലെ തന്നെ പാലങ്ങളും റെയിൽ പാലങ്ങളും പണിതു ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു അതുപോലെ തന്നെ റെയിൽ പാളങ്ങളും പണിതു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് അതോടൊപ്പം തന്നെ ചരക്കു ഗതാഗതം സുഗമാക്കാൻ കൊച്ചി കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയടുത്ത് തുറമുഖങ്ങൾ വികസിപ്പിച്ചു അപ്പം സ്ഥലമൊന്നോർത്തിരിക്കുക കൊച്ചിയിലും ആലപ്പുഴയിലും കോഴിക്കോടും തുറമുഖങ്ങൾ വികസിപ്പിച്ചു ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് കയറ്റുമതി ചെയ്ത എന്തൊക്കെ വസ്തുക്കളാണെന്നുള്ളതാണ് നാളികേരം ശർക്കര കശുവണ്ടി കുരുമുളക് അടയ്ക്ക ഇരുമ്പയർ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തത് ഇറക്കുമതി ചെയ്തത് ബ്രിട്ടീഷുകാരുടെ സ്ഥലങ്ങളിൽ നിർമ്മിച്ച തുണിത്തരങ്ങൾ മണ്ണെണ്ണ പുകയില പഞ്ചസാര ലോഹ ഉൽപ്പന്നങ്ങൾ ഇരുമ്പയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ലോഹ ഉൽപ്പന്നങ്ങളായിട്ട് അത് നിർമ്മിച്ച് ഇന്ത്യയിൽ വന്ന് വിൽക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ റെയിൽപാതകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടിടക്കുന്ന ഈ റെയിൽപാത ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് നിർമ്മിച്ചത് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത് പറയാൻ പോകുന്ന കുടിയാൻമ നിയമത്തെ കുറിച്ചിട്ടാണ് തിരുവിതാംകൂറിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് അത് പ്രത്യേകം നോട്ട് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം തിരുവിതാംകൂറിൽ കുടിയാൻ ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചു അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂ ഉടമകളായിട്ട് മാറി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കൊച്ചിയിലെ കുടിയാൻമ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് മലബാറിൽ മലബാർ കുടിയാൻമ നിയമം നിലവിൽ വന്നത് മാപ്പിള കലാപങ്ങളുടെ അതിനെക്കുറിച്ച് അന്വേഷിച്ച വില്യം ലോഗ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ മലബാറിൽ കുടിയാൻമ നിയമം നടപ്പിലാക്കി അത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമം മാത്രമായെങ്കിലും അവകാശം ലഭിച്ചു ഇത് മൂന്നും മെയിനായിട്ട് ഓർത്തിരിക്കുക അതിൽ നമ്മൾ സ്ഥിരം നമുക്ക് പഠിക്കാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ കർഷകരുടെ മാഗ്ന കാട്ടേക്ക് എന്നറിയപ്പെടുന്ന വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് അത് പുറപ്പെടുവിച്ചത് ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഈയൊരു ചാപ്റ്റർ രണ്ട് പാട്ടായിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യത്തെ പാട്ട് കുറച്ച് എടുത്തപ്പോൾ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ച് മിനിറ്റോളാവുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കുറച്ചും കൂടി കൂടുതൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാട്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ മൊത്തം കാണുക ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് മൊത്തം കാണാൻ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്ത് കുറച്ച് തന്നെ എങ്ങനെയായിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മൊത്തം കാണുക അതുവരെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എക്സാമുകളൊക്കെ നമുക്ക് ഫെബ്രുവരിയിൽ മാറ്റിയ എക്സാമുകളൊക്കെ മാർച്ചിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ സമയം കളയാതെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു ജോലി ഈ വർഷം തന്നെ ലഭിക്കാൻ ഇടയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്